അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഉറഹിബുക്കും ജമീഅൻ ഇലാ ഹാദസ് സഫ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളത് ബൈത്തു ദിആബ് എന്ന നാടകവും അതിലെ വ്യത്യസ്തങ്ങളായ സംഭവങ്ങളുമാണ്. ആ ഒരു നാടകം പഠിച്ചു കഴിയുന്നതോടുകൂടി വിദ്യാർത്ഥികളെന്ന നിലക്ക് പരീക്ഷയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ പഠിച്ച് പരീക്ഷയിൽ മാർക്ക് വാങ്ങുക എന്നത് മാത്രമല്ല, സ്വാഭാവികമായും അതിൽ നമ്മോട് സൂചിപ്പിക്കുന്ന, കൃത്യമായും നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ ആശയമുണ്ട്. എന്താണ് ആ ആശയം? അതിൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ സമീപനം എന്തായിരിക്കണം എന്നതാണ്. രണ്ടാമത്തേത്, ചീത്ത കൂട്ടുകെട്ടുകൾ ഏത് തരത്തിലാണ് ഒരു മനുഷ്യനെ അപകടത്തിലേക്ക് എത്തിക്കുക എന്നതുമാണ്. ഓക്കെ, നമുക്കറിയാം ബൈത്തു ദിആബ് എന്ന് പറയുന്ന ആ നാടകത്തിൽ നമ്മൾ കണ്ട ഒരു വിദ്യാർത്ഥിയുണ്ട്, ആമിർ എന്നായിരുന്നു അവന്റെ പേര്. വളരെ മിടുക്കനായി പഠിച്ചുകൊണ്ടിരുന്ന അവന് ഒരു പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ ചില ചീത്ത കൂട്ടുകെട്ടുകളുമായി ഇടപെട്ടതിൻ്റെ പരിണിത ഫലമായിട്ട് പരീക്ഷ പോലും എഴുതാൻ കഴിയാത്ത രൂപത്തിൽ അവൻ അവരുടെ കെണിയിൽ അകപ്പെടുകയായിരുന്നു. വിദ്യാർത്ഥികൾ എന്ന നിലക്ക് നിങ്ങൾ ഓരോരുത്തരും വളരെ ജാഗ്രതയോടുകൂടിയാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും പിന്നീട് ജീവിതത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടത്. നമ്മൾ ആ പാഠഭാഗത്തിൽ കണ്ടതുപോലെയുള്ള തോമസുമാർ, നിങ്ങൾ വിദ്യാർത്ഥികളെ വഴിതെറ്റിച്ച് അവരുടെ വരുതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നിരന്തരമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ നമ്മുടെ ചുറ്റിലുമുണ്ട്, ധാരാളമായിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് ബിസിനസ്സാണ്. പണം സമ്പാദിക്കുന്നതിന്, എത്രയും പെട്ടെന്ന് മുതലാളിമാരായി മാറുന്നതിന്, അല്ലെങ്കിൽ ജീവിത ചെലവുകൾക്ക് ആവശ്യമായ പണം കണ്ടെത്തുന്നതിന് അവർ സ്വീകരിക്കുന്ന ഒരു മാർഗമാണത്. അതിനവർ ഏത് അടവുകളും പ്രയോഗിച്ചെന്ന് വരും. അല്ലെ, നോക്കൂ എത്ര ഹൃദ്യമായിരിക്കും അവരുടെ സംസാരം. നമ്മൾ കണ്ടു ഈ പാഠപുസ്തകത്തില് അല്ലെ, ആമിറിനെ കെണിയിൽ വീഴ്ത്താൻ വേണ്ടി അദ്ദേഹം സംസാരിക്കുന്ന സംസാരം ഏറെ മധുരമുള്ളതായിരുന്നു. അതുപോലെയാണ് നമ്മളോടും അവർ സംസാരിക്കുക, അങ്ങേയറ്റത്തെ സ്നേഹമുള്ളത് പോലെ. എന്ത് അതിന്റെ കാരണം? അവർക്ക് അവരുടേതായ ചില താല്പര്യങ്ങളുണ്ട്. നമുക്കറിയാം നമ്മുടെ സ്കൂളുകളുടെയും കോളേജുകളുടെയും ഒക്കെ സമീപത്ത് ഇതുപോലെയുള്ള ധാരാളം റാക്കറ്റുകൾ ടീം നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർ താല്പര്യപ്പെടുന്നത് എങ്ങനെയെങ്കിലും വിദ്യാർത്ഥികളായ ആളുകളെ അതിൻ്റെ ഉപയോക്താക്കളോ അല്ലെങ്കിൽ അതിൻ്റെ ഇടനിലക്കാർ, അതായത് അവരിൽ നിന്ന് ഈ വസ്തുക്കൾ വാങ്ങി സ്കൂളിൽ പഠിക്കുന്ന മറ്റു കുട്ടികളിലേക്ക് എത്തിക്കുന്നതിനുള്ള വഴി അവർ കുട്ടികളിലൂടെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കെണിയിലും നിങ്ങൾ അകപ്പെട്ടു പോവാതിരിക്കാൻ നിരന്തരമായ ജാഗ്രത വേണമെന്നാണ് ഈ കാമുകമായി സൂചിപ്പിക്കാനുള്ളത്. ലഹരി എന്ന് പറയുമ്പോൾ നമുക്കറിയാം കഴിക്കുന്നതുണ്ട്, കുടിക്കുന്നതുണ്ട്, കുത്തിവെക്കുന്നതുണ്ട്, മണത്ത് നോക്കുന്നത് ഒക്കെ വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള ലഹരികളാണ്. ചില പ്രത്യേകമായ സമയത്ത് ഒരു രസത്തിനു വേണ്ടി, കൂട്ടുകാർക്ക് വേണ്ടി ആരംഭിക്കുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ അതൊരു ശീലമായി മാറുകയും അവർ അതിന് അടിമപ്പെടുകയും അവർ പിന്നീട് അതിൽ നിന്ന് മോചിതമാവാത്ത ഒരു സാഹചര്യത്തിലേക്ക് തള്ളപ്പെടുകയുമാണ് ചെയ്യുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പാഠഭാഗം തന്നെ പറയുന്നത് പോലെ ചീത്ത കൂട്ടുകെട്ടുകളാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചീത്ത കൂട്ടുകെട്ടുകളാണ് പലപ്പോഴും ഇതുപോലെയുള്ള ദുഷിച്ച സാഹചര്യങ്ങളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒന്നാമതായി നമ്മളെ കൂട്ടുകാരെ നമ്മളൊന്ന് പരിശോധിക്കണം. എൻ്റെ ഭൗതികവും പാരിത്രികവുമായ ലോകത്തിലെ ജീവിതത്തിന് എന്നെ സഹായിക്കുന്നവരാണോ, എൻ്റെ കൂടെ നന്മയിൽ സഹകരിക്കുന്നവരാണോ എൻ്റെ കൂട്ടുകാർ എന്നത് നമ്മൾ ഏറെ പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കൊക്കെ അറിയാം നമ്മുടെയൊക്കെ നാട്ടിലെ ഈ
ലഹരി വസ്തുക്കൾ മാത്രമല്ല ഏത് ഇതുപോലെയുള്ള ഏതൊന്നിൻ്റെയും ആളുകൾക്കിടയിലുള്ള വ്യാപനം ആരംഭിക്കുന്ന അവർക്കത് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടാണ്. ഇപ്പൊ ലഹരി വസ്തുക്കൾ പല കുട്ടികളും സ്കൂളിൽ കൊണ്ടുവന്ന് അവരുടെ ഏജന്റുമാരായി നിൽക്കുന്ന ആളുകൾ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യാം. ഒന്നും രണ്ടും മൂന്നും ദിവസം ഉപയോഗിക്കുമ്പോൾ അതിന്റെ പ്രത്യേകമായ ഒരു ലഹരി അവർ അറിയുകയും പിന്നെ പണം കൊടുത്തു വാങ്ങിക്കേണ്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് അവർ വരികയും ചെയ്യും. ഞാനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെയൊക്കെ നാട്ടില് പണ്ട് കാലങ്ങളിൽ വീടി സിഗരറ്റിന്റെ വ്യാപനം തുടങ്ങുന്നതിന് മുമ്പ് ആളുകൾക്കത് ഫ്രീ ആയിട്ട് കൊടുക്കുകയായിരുന്നു പോലും. അങ്ങനെ ഫ്രീ ആയി ഉപയോഗിച്ച ആളുകൾക്കത് ജീവിതത്തിൽ നിന്ന് പിന്നെ മാറ്റി നിർത്താൻ കഴിയാത്തൊരു സാഹചര്യം വന്നു എന്നാണ് മനസ്സിലാക്കിയത്. അല്ലെ, നമ്മൾ ഒരുപാട് പഴയ കാലത്തേക്കൊന്നും പോകേണ്ടതില്ല. എപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഇത്രമേൽ വ്യാപകമായ രൂപത്തിൽ സ്മാർട്ട് ഫോണുകളും മൊബൈൽ ഡാറ്റയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നെറ്റ് സൗകര്യത്തിലേക്ക് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്? അതെ, ഒരു പ്രത്യേക കമ്പനി വളരെ ചീപ്പായി ചെറിയ ആദ്യം ഫ്രീ ആയിട്ടും പിന്നീട് കുറഞ്ഞ പൈസക്കും ഒക്കെ ആളുകൾക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, ഒരുപാട് ഡാറ്റകൾ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടി തുടങ്ങി. ആളുകൾ അതിൻ്റെ പിന്നാലെ സഞ്ചരിച്ച് ഒരുപാട് സമയം ഇന്റർനെറ്റിൽ അങ്ങനെ വ്യാപിച്ച് അതിൽ കണ്ട ഒരുപാട് രസങ്ങളും ഹരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ അവർ കണ്ട് അങ്ങനെ അവർ അതിന് അടിമപ്പെടുകയായിരുന്നു. പിന്നീട് എന്ത് ചെയ്യാൻ തുടങ്ങി, കമ്പനി അവർക്ക് പണം ഈടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്കോ. ഇത് തന്നെയാണ് ലഹരി വസ്തുക്കളുടെയും പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ചെയ്യുന്നത്. അവർ ആദ്യം നമുക്കത് ഫ്രീ ആയിട്ട് നൽകും, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അറിയാതെ അത് ഉപയോഗിച്ചു പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കൃത്യമായി ഇതുപോലുള്ള ചതികളെ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ലഹരി വസ്തുക്കളുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഭാവിയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ ഭാവി ജീവിതത്തെ ഏറെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു വസ്തുവാണ് ഈ ലഹരി എന്ന് പറയുന്നത്. നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ജോലി, വിവാഹം, കുടുംബം, സാമൂഹികമായ ബന്ധം, ഇവിടെയൊക്കെ അത് സാരമായി ബാധിക്കുന്നതാണ്. നന്നായി പഠിക്കുന്ന കുട്ടിക്ക് ഈ രൂപത്തിലേക്ക് ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം വന്ന കുട്ടിക്ക് പഠിക്കാൻ കഴിയില്ല. അങ്ങനെ എല്ലാ മേഖലയിലും. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞത്, കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു മുസ്കിരിൻ ഹറാമുൻ. ലഹരി ഉണ്ടാക്കുന്നതെല്ലാം അത് ഹറാമാണ്, നിഷിദ്ധമാണ്, ഉപയോഗിക്കാനേ പാടില്ല. നമ്മൾ ഈ പഠിച്ച വിശുദ്ധ ഖുർആനിന്റെ വചനത്തിൽ ഒരു കാര്യം പ്രത്യേകമായി പറയുന്നുണ്ട്, അത് റിജിസും മിൻ അമലി ശൈത്വാൻ. അത് പിശാചിന്റെ ഏറ്റവും മ്ലേച്ഛകരമായ ഒരു പ്രവർത്തനമാണ്, പൈശാചികമായ ഏറ്റവും ദുഷിച്ച ഒരു പ്രവർത്തനമാണ് എന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ജാഗ്രതയോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കണം. എന്റെ കൂടെ ഇല്ല, നിങ്ങൾ പോയോ? ഇല്ല, നിങ്ങൾ കൂടെ ഉണ്ടെന്ന് വിചാരിക്കുന്നു. നോക്കൂ, അമേരിക്കൻ പബ്ലിക് ഹെൽത്ത് അസോസിയേഷന്റെ ഒരു പുതിയ പഠന റിപ്പോർട്ട് പ്രകാരം മയക്കുമരുന്ന് ലഹരി വസ്തുക്കൾ അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികൾ അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ പലപ്പോഴും അവരുടെ സമപ്രായക്കാരായ കുട്ടികളെക്കാളും അവർക്ക് മുന്നേറാൻ കഴിയാതെ പോകുന്നു. അവർ പിന്നോക്കം പോവുകയാണ് പഠനത്തിലും മറ്റു കഴിവുകളിലൊക്കെ. അവർക്ക് ബുദ്ധിശേഷിയിൽ ഗണ്യമായ കുറവുകൾ വരുന്നു. അത് അമേരിക്കയിലെ ഒരു പഠന റിപ്പോർട്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. ഓക്കെ, ആലോചിച്ച് നോക്കി, ഏതൊക്കെ രീതിയിലാണ് ലഹരി വസ്തുക്കൾ ഒരു മനുഷ്യനെ ബാധിക്കുന്നത്? ശാരീരികമായി ബാധിക്കുന്നുണ്ട്. ശാരീരികമായി തന്നെ രണ്ട് രൂപത്തിൽ, ഒന്ന് സൗന്ദര്യം എന്ന നിലക്കും ആരോഗ്യപരമായും അത് മനുഷ്യനെ ഏറെ ബാധിക്കുന്നുണ്ട്. വയറ് സംബന്ധമായ ഒരുപാട് അസുഖങ്ങൾക്ക് അത് കാരണമായി തീരുന്നു. ശ്വാസകോശ സംബന്ധമായ ഒരുപാട് അസുഖങ്ങൾക്ക് അത് കാരണമായി തീരുന്നു. കരൾ സംബന്ധമായ ഒരുപാട് അസുഖങ്ങൾ നമുക്ക് അങ്ങനെ നോക്കിയാൽ ഒരുപാട് പറയാൻ വേണ്ടി പറ്റും. അല്ലെ, സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ മുഖവും അദ്ദേഹത്തിന്റെ വായും ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അല്ലെ, ആകെ കണ്ടാൽ അറപ്പ് തോന്നുന്ന രൂപത്തിലാണ് അവരുടെ ചുണ്ടും പല്ലും മറ്റു അവയവങ്ങളും ഒക്കെ. അത്രമേൽ വൃത്തികെട്ട, ഒട്ടും സൗന്ദര്യമില്ലാത്തവനായി, സമൂഹത്തിന് മുന്നിൽ പരിഹാസ്യനായി നമ്മൾ എന്തിനു ജീവിക്കണം? കാണുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം അയാൾ അത് ഉപയോഗിക്കുന്നവനാണ്. ചുണ്ട് കണ്ടാൽ അറിയാം, പല്ല് കണ്ടാൽ അറിയാം അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്ന ആളാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളാണ്, അദ്ദേഹം സിഗരറ്റ് വലിക്കുന്ന ആളാണ്, പുക വലിക്കുന്ന ആളാണെന്ന് കാണുന്നവർക്ക് അറിയാം. ആളുകൾക്ക് മുമ്പിൽ പരിഹാസ്യനായി പിന്നെ നമ്മൾ എന്തിനു ജീവിക്കണം? നോക്കൂ, നിങ്ങൾ അതിന്റെ മാനസികമായ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് ഉപയോഗിക്കുന്ന ആളുകളുടെ ഓർമ്മ, ചിന്ത, സ്വബോധം ഇതൊക്കെ നഷ്ടപ്പെടുമെന്ന് പഠനങ്ങൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പഠനങ്ങളിലേക്കൊന്നും നമുക്ക് പോകേണ്ട, നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ഒരുപാട് ആളുകളുടെ അനുഭവങ്ങളും അവരുടെ കഥകളും നമുക്ക് മനസ്സിലാക്കിയാൽ മതി. നോക്കൂ, ഇത്തരത്തിലുള്ള ആളുകൾക്ക് ആകാംക്ഷ, വല്ലാത്ത ആകാംക്ഷ ഉണ്ടാകുമെന്നാണ്, ഭയം ഉണ്ടാകും,
ഒട്ടും ഒന്നിനോടും താല്പര്യമില്ലായ്മ ഉണ്ടാകും, നിരുത്സാഹമുണ്ടാകും, ശ്രദ്ധയില്ലായ്മ ഉണ്ടാകും, അവരതിന് അടിമപ്പെട്ടു പോവുകയാണ് എന്നാണ്. ഇപ്പൊ നമ്മൾ ഈ കുട്ടിയുടെ വിഷയത്തിൽ കണ്ടതുപോലെ ശ്രദ്ധയില്ലായ്മ ഉണ്ടായി, അവനെ നിരുത്സാഹമുണ്ടായി, എന്തൊക്കെയോ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ആ കുട്ടിക്ക് നമ്മൾ കൃത്യമായിട്ട് കാണുന്നൊരവസ്ഥ വന്നു. പിന്നെയോ മാനുഷികമായ ഒരു മനുഷ്യനെ മനുഷ്യനാക്കി നിർത്തുന്ന കുറെ മൂല്യങ്ങളുണ്ട്, എങ്കിലേ അയാൾ മനുഷ്യനാണെന്ന് പറയാൻ പറ്റുള്ളൂ. അത്തരത്തിലുള്ള മൂല്യങ്ങളും വികാരങ്ങളും ഒക്കെ അയാളിൽ നിന്ന് ഇല്ലാതായി തീരും. അക്രമം, വഴക്ക്, കൊലപാതകം, ഇത് സർവ്വസാധാരണമായി ഇത്തരത്തിലുള്ള ആളുകളിൽ കണ്ടുവരും എന്നാണ്. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആനിൽ നമ്മൾ പഠിച്ച ഈ പാഠഭാഗത്തിലെ നമ്മൾ പഠിച്ച ആയത്തിൽ പറയുന്നത്, ഇതിലൂടെ പിശാജ് ഉദ്ദേശിക്കുന്നത് എന്താണ്? അൻ യൂഖി ബൈനകുമുൽ ഉദാവത വൽ ബഗ്ളാ ഫിൽ ഖംരി വൽ മൈസിർ. കള്ളിലൂടെയും ചൂതാട്ടത്തിലൂടെയും ഒക്കെ പിശാജ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കിടയിൽ ശത്രുതയും അതുപോലെ തന്നെ കോപവും ഉണ്ടാക്കാനാണ്. വയസുദ്ദുക്കും അൻ ദിക്രില്ലാഹി വ അനി സ്വലാത്ത്, അതുപോലെ നിങ്ങളെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്നും ദൈവസ്മരണയിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയുകയും ചെയ്യുക എന്നതാണ് ഇതുപോലെയുള്ള പ്രവർത്തനത്തിലൂടെ പിശാജ് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അത് തന്നെയാണ് നമ്മൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിസാരമായ കാരണത്തിന്റെ പേരിൽ ആളുകളെ വെട്ടിക്കൊലപ്പെടുത്താൻ അല്ലെങ്കിൽ കൊന്നു കളയാൻ ഇത്തരത്തിലുള്ള ആളുകൾ തയ്യാറാകുന്നു എന്നതാണ്. ചെറിയൊരു കാരണം മതി. നമ്മൾ എത്രയോ പത്രങ്ങളിൽ വായിക്കുന്നുണ്ട്, അച്ഛനെ വെട്ടിക്കൊന്ന മകൻ, മകനെ വെട്ടിക്കൊന്ന അച്ഛൻ, അല്ലെ, മാതാപിതാക്കളെ അടിച്ചു കൊന്ന മകൻ, 4 വയസ്സുകാരനെ ചുമരിലടിച്ചു കൊന്ന ഉപ്പ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. എല്ലാത്തിൻ്റെയും പിന്നിലുള്ള വസ്തുത എന്താണ്? വില്ലൻ എവിടെയും കടന്നു വരുന്നത് മദ്യമാണ്. അല്ലെ, ഇത്തരത്തിലുള്ള ആളുകൾ വെറുതെ ഇരുന്ന് കുറെ ചിന്തിക്കുകയാണ്, പകൽക്കിനാവുകൾ കാണുകയാണ്, അവസാനം അവർ ആത്മഹത്യയിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതാണ്. ഇനി സാമ്പത്തികമായി ആലോചിച്ച് നോക്കൂ, നിങ്ങൾ സാമ്പത്തികമായി എന്തെല്ലാം പ്രയാസങ്ങൾ അയാൾ അനുഭവിക്കുന്നത്. ഞാൻ അറിയുന്ന പരിചയമുള്ളൊരു എഞ്ചിനീയർ ഉണ്ട്, അദ്ദേഹം നല്ല സാമ്പത്തിക സ്ഥിതിയിൽ ജീവിച്ച ഒരു മനുഷ്യനാണ്. കുറേ കാലങ്ങൾക്ക് നമ്മളൊക്കെ ചെറിയ കുട്ടിയായിരുന്ന സമയത്തെ നല്ല നിലവാരത്തിൽ ജീവിച്ചൊരു മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഇന്നത്തെ ജീവിത സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യമാണ്. എന്തേ കാരണം എന്നറിയോ? അദ്ദേഹം നല്ല നിലവാരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചില കൂട്ടുകാർ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തി, മദ്യപിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ കൂട്ടുകൂട്ടി, അദ്ദേഹം അതിൽ പെട്ടു. അവസാനം ഉള്ളതെല്ലാം നഷ്ടപ്പെടുത്തി ഇന്ന് കുടുംബത്തിൽ മറ്റു പലരുടെയും വരുമാനം കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു ദരിദ്രനായി അദ്ദേഹം മാറിയെങ്കിൽ, ഇത് തന്നെയാണ് മക്കളെ എല്ലാ അർത്ഥത്തിലും നമ്മളെ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും സൗന്ദര്യപരമായും ഇനി വിശ്വാസികൾ എന്ന നിലയ്ക്ക് പാരത്രികമായും ഒക്കെ നമുക്ക് നഷ്ടങ്ങൾ മാത്രം, ഒട്ടും ലാഭത്തെക്കുറിച്ചൊന്നും പറയാനില്ലാത്ത ഈ ഒരു വസ്തുവുമായി ഒരു നിലക്കും നമ്മൾ ബന്ധപ്പെടാൻ പാടില്ല എന്നതാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ അവസാനിപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ. വീണ്ടും അവസാനിപ്പിക്കുമ്പോൾ ഒന്നുകൂടെ വസീയത്തായിട്ട് ഞാൻ പറയാണ്, നമ്മൾ ഈ പാഠഭാഗം പഠിച്ചത് കേവലം മാർക്ക് വാങ്ങാൻ വേണ്ടി മാത്രമല്ല, നമ്മയൊക്കെ നമ്മളാക്കി വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുടെ അധ്വാനം ഇതിൻ്റെ പിന്നിലുണ്ട്. അധ്യാപകരുടെ, രക്ഷിതാക്കളുടെ, കുടുംബങ്ങളുടെ, അങ്ങനെയുള്ള സഹോദരങ്ങളുടെ ഒക്കെ അധ്വാനം നമ്മുടെ പിന്നിലുണ്ട്. അവരൊക്കെയും നമ്മയാണ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ നല്ല ഒരു ഭാവിയാണ് അവർ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് മുമ്പിലേക്ക് എല്ലാ അർത്ഥത്തിലും ആളുകൾക്ക് മുമ്പിൽ പരിഹാസ്യനായി നിർത്തപ്പെടുന്ന അല്ലെങ്കിൽ ഇതുപോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നവനാണ് എൻ്റെ മകൻ, എൻ്റെ സഹോദരൻ, എൻ്റെ അയൽവാസി എന്ന് പറയപ്പെടുന്ന ഒരു സാഹചര്യം അത് ഒരിക്കലും നമ്മിൽ നിന്നുണ്ടാവാൻ പാടില്ല. നിങ്ങൾ ഉപയോഗിക്കുന്നവരാണ് എന്നല്ല, ഇതുപോലെയുള്ള ചതികളെ നമ്മൾ കൃത്യമായി തിരിച്ചറിയുകയും ഉപയോഗിക്കുന്ന നമ്മുടെ കുടുംബങ്ങളിലെയും നമ്മുടെ കൂട്ടുകാരിലെയും ഒക്കെ ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് നേരിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ കൃത്യമായി പരിശ്രമിക്കുകയും ചെയ്യുക. അതാണ് നിങ്ങൾ അറിയുന്ന അറിവ് നിങ്ങളിൽ തിരിച്ചറിവായി മാറുക എന്ന് പറയുന്നത്. ആ ഒരു തിരിച്ചറിവുള്ള, കാര്യബോധമുള്ള, കാര്യശേഷിയുള്ള നല്ല മക്കളായി നാടിനും സമൂഹത്തിനും കുടുംബത്തിനും ഈ രാജ്യത്തിനുമൊക്കെ ഏറെ ഉപകരിക്കുന്ന നല്ല മക്കളായി തീരാൻ നിങ്ങൾ നിരന്തരമായി പരിശ്രമിക്കുക. നമ്മെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്തരത്തിലുള്ള എല്ലാ ചതിപ്രയോഗങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഏതൊരു സന്ദർഭത്തിലും ഏതൊരു സമയത്തും നല്ല മക്കളായി എല്ലാവരാലും ഇഷ്ടപ്പെടുന്ന എല്ലാവരാലും അംഗീകരിക്കുന്ന നല്ല കുട്ടികളായി ജീവിക്കുവാനും വളരാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖും ഭാഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.